നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് രണ്ടാമതും സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ഒരുപാട് വെല്ലുവിളികളും മറ്റുമായി ഭരണം ഇങ്ങനെ തുടരുകയാണ് കേരളത്തിൽ തുടർഭരണം നേടി റെക്കോർഡിട്ട പിണറായി വിജയൻ സർക്കാർ മറ്റൊരു നാഴികക്കല്ലുകൂടി ഇന്ന് പിന്നിടുന്നു കേരളത്തിൽ കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി വഹിച്ചവരുടെ പട്ടികയിൽ പിണറായി വിജയൻ ഇനി നാലാമനാണ് ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയാണ് പിണറായി മറികടക്കുക ഉമ്മൻചാണ്ടി രണ്ടായിരത്തി നാനൂറ്റി ദിവസമാണ് കേരളം ഭരിച്ചതെങ്കിൽ കേരളത്തിലെ പിണറായി ഭരണം ഇന്ന് രണ്ടായിരത്തി നാനൂറ്റി അറുപത് ദിവസത്തിൽ എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നതിൽ ഒന്നാമത് പിണറായിയാണ് ശ്രീ അച്യുതമേനോനെ അദ്ദേഹം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാലിന് മറികടന്നിരുന്നു അച്യുത മേനൻ ഒരു മന്ത്രിസഭാ കാലത്താണെങ്കിൽ പിണറായി വിജയൻ തുടർച്ചയായി രണ്ട് മന്ത്രിസഭാ കാലത്താണ് ഈ നേട്ടം കൈവരിച്ചത് തുടർച്ചയായി രണ്ട് മന്ത്രിസഭകൾക്കും നേതൃത്വം നൽകുന്നതിനുള്ള നിയോഗം ലഭിച്ചതും പിണറായിക്ക് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയഞ്ച് വരെയായിരുന്നു അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരുന്നതും ഏറ്റവും കൂടുതൽ കാലം കാവൽ മുഖ്യമന്ത്രിയായതിന്റെ ബഹുമതിയും പിണറായി വിജയന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മൂന്ന് മുതൽ ഇരുപത് വരെ കേരളത്തിൽ ഇതുവരെ പന്ത്രണ്ട് പേർ മുഖ്യമന്ത്രിയാരായി ഇവരുടെ നേതൃത്വത്തിൽ ഇരുപത്തി മൂന്ന് മന്ത്രിസഭകൾ അധികാരത്തിലെത്തി ഇ കെ നായന കെ കരുണാകരൻ സി അച്യുതമേനോൻ എന്നിവരാണ് കൂടുതൽ കാലം ഭരിച്ച റെക്കോർഡിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തിയത് മെയ് ഇരുപത്തി അഞ്ചില് പിണറായി വിജയൻ ആദ്യമായി കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഉമ്മൻചാണ്ടി നയിച്ച യു ഡി എഫ് സർക്കാരിനെ വീഴ്ത്തിയാണ് പിണറായി സർക്കാർ അധികാരത്തിലേറിയത് തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകളാണ് ഇടതുപക്ഷം തൂത്തുവാറിയത് പ്രളയവും നിപ്പയും കോവിഡും അടക്കം നിരവധി പ്രതിസന്ധികളാണ് പിണറായി സർക്കാരിന് മുന്നിൽ അഞ്ചു വർഷ കാലം ഉണ്ടായിരുന്നത് സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ അടക്കമെത്തി ഈ പ്രതിസന്ധികളെല്ലാം മുന്നിൽ നിന്ന് നയിച്ച് നേരിട്ട് പിണറായിക്ക് കേരളം രണ്ടാമതും അവസരം നൽകി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സർക്കാർ വൻ സീറ്റ് നേട്ടത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തി തൊണ്ണൂറ്റിയൊന്നിൽ നിന്നും തൊണ്ണൂറ്റിയൊൻപതിലേക്ക് ഇടതുപക്ഷം സീറ്റ് നേട്ടം ഉയർത്തിയത് ഇതോടെ മുഖ്യമന്ത്രി കസേരിയിലേക്ക് പിണറായി വിജയൻ തന്നെ വീണ്ടും എത്തി ഒന്നാം പിണറായി മന്ത്രിസഭയിലെ പ്രമുഖരെ മാറ്റി നിർത്തി പുതുനിരയുമായി എത്തിയ പിണറായിക്ക് പക്ഷേ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന അവസ്ഥയാണുള്ളത് നിരവധി വിവാദങ്ങളാണ് കേരള മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ളത് വിവാദങ്ങളുടെ വേലിയേറ്റമായതോടെ സി പി എം അംഗങ്ങൾക്ക് മുന്നറിയിപ്പുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തു വന്നിരുന്നു നേതൃത്വത്തിന് തുടർഭരണ ലഭിച്ചുവെന്നത് എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള ലൈസൻസായി കണക്കാക്കരുതെന്നും അദ്ദേഹം അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി ഭരണം നമുക്കാണെങ്കിലും അഴിമതികൾ ചൂണ്ടിക്കാണിക്കാൻ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും നേതാക്കളും മടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതി തെളിയിക്കപ്പെട്ടാൽ ശക്തവും വ്യക്തവുമായ നടപടി ഉണ്ടാകുമെന്നും ഉറപ്പാണെന്നും അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയുമായി പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികൾ മാറ്റിവയ്ക്കരുതെന്നും ഉടൻ തന്നെ തീർപ്പാക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ കേരളത്തിനെതിരായ അമിത്ഷായുടെ പരാമർശത്തിനെതിരെ ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു കേരളം സുരക്ഷിതമല്ലെന്ന് ലോകത്ത് ആരും പറയില്ല അങ്ങനെ പറയുന്നത് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അധിഷ്ഠിതമായി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കേരളമാണെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു